പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെ KSINC MD പ്രശാന്ത് ആണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം പ്രതിപക്ഷവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് പരോക്ഷമായല്ല പ്രത്യക്ഷമായി തന്നെ ആരോപണം ഉന്നയിച്ചു. ആ മഹാനാണ് ദുരുദ്ദേശത്തോടെ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതെന്നടക്കം ആരോപിച്ചിട്ടും ഇതുവരെയും പ്രശാന്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ നയത്തിന് വിരുദ്ധമായി ധാരണാപത്രം ഒപ്പിട്ടെന്നാരോപിച്ച് പ്രശാന്തിനെതിരെ ഒരു അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു മാസമായിട്ടും ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നതും ഓർമ്മിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെ നടന്ന ഇടപാടായതുകൊണ്ടാണ് പ്രശാന്തിനെതിരെ നടപടിയെടുക്കാത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KSINC ധാരണാപത്രത്തിന് വഴിതെളിച്ച KSIDC ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ധാരണാപത്രത്തെക്കുറിച്ച് ഒരന്വേഷണവും നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, അന്വേഷണം നടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശ്രീ TK ജോസ് IAS ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ മാസം 23-ന്, അതായത് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവരം പുറത്തുവിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ TK ജോസിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. എന്ന് തീരുമെന്ന് ഒരു വിവരവുമില്ല. അമേരിക്കൻ കമ്പനിയുമായുള്ള ധാരണാപത്രം സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും KSINC MD എൻ പ്രശാന്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കോർപ്പറേഷന്റെ MD സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരുടെയും അറിവോടെയുള്ള ഇടപാടായതുകൊണ്ടാണ് എൻ പ്രശാന്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ എന്തിന് അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന ചോദ്യം ഉയരുന്നു. അന്വേഷണം നടത്തുന്ന TK ജോസ് തന്നെയാണ് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും. ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ പ്രശാന്തിനെ അഭിനന്ദിച്ചുകൊണ്ട് സന്ദേശം വെച്ച TK ജോസ് ഇതേക്കുറിച്ച് വൻ പ്രചാരണം കൊടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ധാരണാപത്രത്തെക്കുറിച്ച് മുൻകൂട്ടി എല്ലാ വിവരവും അറിയാവുന്ന TK ജോസിനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയും ചോദ്യം ചെയ്യപ്പെടുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി പ്രഖ്യാപിച്ച അന്വേഷണമാണിതെന്നാണ് വിമർശനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി EMCCയും KSIDC MD ആർ രാജമാണിക്കവും ഉൾപ്പെട്ട 5000 കോടി രൂപയുടെ ധാരണാപത്രമാണ് എല്ലാ വിവാദങ്ങൾക്കും തുടക്കമിട്ടത്. ഈ ധാരണാപത്രത്തിന്റെ ചുവട് പിടിച്ചാണ് 400 ബോട്ടുകൾ നിർമ്മിക്കാൻ KSINC ധാരണാപത്രം ഒപ്പിട്ടത്. എന്നിട്ടും KSIDC ധാരണാപത്രം ഒപ്പിട്ട സാഹചര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.